ഹായ് ഓൾ, എല്ലാവർക്കും എ ആർ ജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം, ഹൃദയത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷവുമായിട്ട് വിനി ശ്രീനിവാസൻ പടം സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരൊന്നൊന്നര വൈബാണ് കേട്ടോ. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനി ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ, അതേ കണക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ സ്വന്തം നിവിൻ പോളി. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നിവിനെ കാണാനായിട്ടാണ് ഈ ഒരു പടത്തിൽ. കാരണം വിനി ശ്രീനിവാസൻ പടത്തിൽ നിവിന് അത്രക്കധികമായിട്ട് ഒരു കംബാക്ക് ആവശ്യമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു വിനി പടത്തിൽ നിവിൻ വരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തെ എങ്ങനെയാണ് സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് കട വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സിനിമയ്ക്കകത്ത് മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത് പ്രണവ് മോഹൻലാലും അതേ കണക്ക് ധ്യാൻ ശ്രീനിവാസനുമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. From the director of Malarvadi Arts Club, Tattattin Marayath, Thira, Jacobinte Swargarajyam, Hrudayam, one of the promising directors in M Town. എന്ന് തന്നെ പറയാം. ഓക്കെ, വിനി ശ്രീനിവാസൻ. മദ്രാസ് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. നാളെ സൂപ്പർ സ്റ്റാർ ആണ് പിറകെ, എന്നെ മറക്കണ്ട. മൈ നെയിം ഈസ് സ്വാമിനാഥൻ. പ്രണവ്, ഒരു അമ്മയുടെ വാത്സല്യം, ഒരു അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടി. ഷാൻ റഹ്മാൻ, ബാക്കിയെല്ലാം പറ്റൂ. അജു വർഗീസ്, നിത പിള്ളൈ, ഫുൾ ടീം ഉണ്ടല്ലേ മൊത്തത്തില്. കല്യാണി പ്രിയദർശൻ, ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം നല്ല ഓർമ്മ ശക്തി ഉള്ള അലവലാദി. കുഞ്ഞി രാമായണം, അയ്യോ ഞാൻ വളരെ. ധ്യാൻ ശ്രീനിവാസൻ, എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം. പക്ക ലാലേട്ടൻ, യോ പക്ക ലാലേട്ടൻ തന്നെ. ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. ഓ ആ പ്രണവ് മോഹൻലാൽ, ആ ഒരു മോനെ വിളിയൊക്കെ പക്ക ലാലേട്ടന്റെ ആ ഒരു മാനറിസം. ഹലോ, എന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അയ്യോ, നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ നിനക്ക് ഇനി ജന്മത്തിൽ കിട്ടൂല. നീരജ് മാധവ്, ബേസിൽ ജോസഫ്, എല്ലാം അറിയണമുണ്ടല്ലോ. ഏയ് നിവിൻ പോളി, കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം, ഓപ്പ് അത് പൊളിച്ച്. 11th April 2024, നിവിന്റെ സീൻ കസറി കേട്ടോ, അത് പൊളിച്ച്. മൊത്തത്തിൽ ഒരു തരക്കേടില്ലാത്ത ഒരു ടീസർ. എന്താവും സംഭവം നമുക്ക് സിനിമ വരുമ്പോഴേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു തരക്കേടില്ലാത്ത, കണ്ടിരിക്കാൻ രസമുള്ള ഒരു ടീസർ. എല്ലാവരെയും പരിചയപ്പെടുത്തി പോകുന്നുണ്ട്, എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ടീസറിന്റെ ഉദ്ദേശം എന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. നിവിൻ പോളി ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പടത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്നത് നിവിൻ പോളിയെ തന്നെയാണ്. ഈ ഒരു ടീസറിനകത്ത് തന്നെ ലാസ്റ്റത്തെ ആ ഒരു ഡയലോഗില്ലേ നിവിൻ പോളിയുടെ, പുള്ളിക്കാരനെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം മാനറിസംസ് ഒക്കെ ഉണ്ട്. വേറെ ആര് ചെയ്താലും വെറുതെ ഫ്ലാറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഡയലോഗ് ഒക്കെ പുള്ളിക്കാരൻ്റെതായ മാനറിസംസ് ഒക്കെ ഇട്ട് അത് പ്രത്യേകത ഒരു വേറൊരു ലെവലിലാക്കി വെക്കും. ആ ഒരു കോമഡി ടൈമിങ്ങും അതൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് വിനി ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്നത് നിവിൻ പോളിയുടെ പെർഫോമൻസ് ആണ്. പിന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ, ഈ ആ ഒരു ഫസ്റ്റ് ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ അത് പക്ക ലാലേട്ടൻ പറയുന്ന കണക്ക് തന്നെ മോനെ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ഡയലോഗ്, അത് പക്ക ലാലേട്ടൻ്റെ അതേ മാനറിസംസ്. ഇനിയിപ്പോൾ ചിലരൊക്കെ വരും പ്രണവ് ലാലേട്ടനെ അനുകരിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരാനായിട്ട് സാധ്യത ഉണ്ട്. അവരോടൊക്കെ എന്നേ പറയാനുള്ളൂ, പ്രണവ് മോഹൻലാലാണ്. ഓക്കെ, പ്രണവ് മോഹൻലാലിനാണ് ഫുൾ നെയിം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാനറിസംസ് ഒക്കെ കടന്നു വരും. നമുക്ക് നോക്കാം, തിയേറ്ററിൽ നമുക്ക് അതൊക്കെ പോയി എൻജോയ് ചെയ്യാം. എന്തായാലും കട്ട വെയിറ്റിംഗ് ഫോർ. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹൃദയം ലെവൽ ഫീൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ, ഹൃദയത്തിൻ്റെ ടീസർ ഒരു വേറൊരു വൈബായിരുന്നു സമ്മാനിച്ചത്. അതൊരു പക്ക ഫീൽ ആയിട്ടോ ആയിരുന്നു ആ ഒരു ടീസർ. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തരക്കേടില്ലാത്തൊരു ടീസർ, കൊള്ളാം സാധനം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ടൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വർഷങ്ങൾക്ക് ശേഷത്തിനായിട്ട് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, ആ ഒരു കോംബോ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് April 11 വരെ കാത്തിരിക്കാം.